യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവളുടെ ആറാം മാലി ചവിട്ടി പിടിച്ചായാലും അവളെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു. നീ അവളെ കൊണ്ട് പണി എടുപ്പിച്ചോണം, അല്ലെങ്കിലേ അടുത്ത പണി നിനക്കായിരിക്കും. പൂർണിമേ, പൂർണിമേ, എടി പൂർണിമേ, നിന്നെ അടി ഞാൻ വിളിച്ചത്. എപ്പ നോക്കിയാൽ ഈ കുന്തം കുത്തിക്കൊണ്ട് ഇവിടെ ഇരിക്കുക. ഈ കുന്ത്രാണ്ടും ചെവി കേറ്റി വെച്ചോണ്ടിരുന്നാലേ ഇവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യം നിനക്കറിയാൻ പറ്റുമോ? ഇവിടെ സുഖിച്ച് രസിച്ചിരിക്കാൻ ഇത് നിന്റെ ഹോട്ടലും വീടും ഒന്നും അല്ല. നിന്നെ പോലെ ഈ വീട്ടിൽ വന്ന് കയറിയവളാ സീത. ഇവിടുത്തെ സകലമാന ജോലികളും അവൾ ഒറ്റയ്ക്ക് ചെയ്തോണ്ടിരുന്നവളാ. അവള് അവളുടെ വീട് വരെ ഒന്ന് പോയി എന്നും പറഞ്ഞ് ഇവിടെയുള്ള മറ്റുള്ളവരൊക്കെ പട്ടിണി കിടക്കണോ? അതിനിപ്പോ ഞാനെന്ത് വേണം? എന്തു വേണോന്നോ? അവളുടെ ഒരു കോളമ്പി. എടി, റെസ്റ്റ് എടുക്കലും ഉറക്കം ഒക്കെ കഴിഞ്ഞ് ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന ആഹാരം നേരം നേരത്തിന് അങ്ങോട്ട് വെട്ടി വിഴുങ്ങണമല്ലോ. അതിനെ വല്ലതും ഉണ്ടാക്കണം. പാവം ആ ഭാരതി അവിടെ ഒറ്റയ്ക്ക് കിടന്ന് ചക്രശ്വാസം വലിക്കുക. നീ ഇങ്ങനെ കാലും നീട്ടി മലർന്ന് സുഖിച്ചിരിക്കല്ലേ? മര്യാദക്ക് ഞാൻ പറയാ, ഇറങ്ങി ചെല്ലടി സഹായിക്കാൻ. എടിയ അടുക്കളയിലോട്ട് ചെല്ലാൻ വന്ന് ഭാരതിയെ ഒന്ന് സഹായിക്കാൻ. നീ അവിടെ വന്ന് മലമറിക്കൊന്നും വേണ്ട. വല്ല കറിക്കരിയോ അങ്ങനെ അല്ലറ ചില്ലറ പണി എന്തെങ്കിലും ചെയ്താൽ മതി. അവക്കൊരു സഹായം. ഒന്നാമത് അവളൊരു സുഖമില്ലാത്തവളാ. അവനോട് ഐശ്വണ്ടല്ലോ. അവളെ കൊണ്ട് ചെയ്യിച്ചാലെന്താ? കയ്യിലെ വളം ഒരു പോവും. രാവിലെ മുതല് ഇവിടെ ഉള്ള സകലരുടെയും മുഷിഞ്ഞു തുണി മുഴുവൻ അലക്കി വെളുപ്പിക്കാനേ ഞാൻ നിങ്ങളുടെ അലക്കുകാരിയൊന്നുമല്ല. ഞാൻ ഇന്നാളെ നിങ്ങളോട് പറഞ്ഞതാ നിങ്ങളുടെ തുണിയും മഹേഷിന്റെ ഡ്രസ്സും ഒക്കെ നിങ്ങൾ തന്നെ അലക്കിയിടണോന്ന്. എടി ഐഷു, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവളുടെ തുണികളൊന്നും നീ അലക്കരുതെന്ന്. പിന്നെ നീ എന്തിനാടി ആവശ്യമില്ലാത്ത പണിക്ക് പോയേ? അത് മുത്തശ്ശി, ഞാൻ മുറിയിൽ പോയി ചോദിച്ചു വാങ്ങിയതൊന്നുമല്ല. ബക്കറ്റിൽ രാമേട്ടിന്റെ ഡ്രസ്സും അപ്പുവിന്റെ അമ്മൂന്റെ യൂണിഫോമും ഒക്കെ കഴുകാനായിട്ട് വെച്ചിരുന്നതാ. അതിന്റെ കൂടെ സ്വന്തം ഡ്രസ്സും കൊണ്ടിട്ടതാ. ഞാൻ അറിഞ്ഞത് പോലുമില്ല. അത് നീയേ അതുപോലെ എടുത്തങ്ങ് നിലത്ത് കളഞ്ഞേക്ക്. കഴുകണമെങ്കിലേ അവള് കഴുകിക്കോട്ടെ. പിന്നെ മക്കൾക്ക് സൗകര്യവും സമയവും ഒക്കെ ഉണ്ടെങ്കിൽ മഹിയുടെ ഉടുപ്പ് മാത്രം ഒന്ന് കഴുകിക്കൊടുക്ക്. അവൻ നിന്റെ സഹോദരനല്ലേ? ഇവളുടെ സ്വഭാവം വെച്ച് അതും ചെയ്തു കൊടുക്കേണ്ടതല്ല. നിങ്ങളോട് ഞാൻ പല തവണ പറഞ്ഞതാ എന്നെ കയറി ഭരിക്കാൻ വരരുതെന്ന്. നീ എന്താടി വിളിച്ചത്? കിളവിന്നോ? അതേടി, ഞാൻ കിളവി തന്നെ. പക്ഷേ സ്വന്തം കാര്യം നോക്കാനും തുണി അലക്കി ഉടുത്ത് വെടിപ്പായിട്ട് നടക്കാനുമേ ഞാൻ ആരെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. നിന്നെ പോലെ കാല് നീട്ടി വെച്ച് കണ്ടവരെ മൊബൈലിൽ വിളിച്ച് ചാറ്റും ചീറ്റും ഒന്നും ചെയ്യാറുമില്ല.